नमस्कार। राजस्थान मुख्यमंत्री अशोक गहलोत കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായി വന്നാൽ രാജസ്ഥാനിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്। ഇപ്പോൾ ആ പൊട്ടിത്തെറി രാജസ്ഥാനിൽ ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു। പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സച്ചിൻ പൈലറ്റ് അല്ല അവിടെ ശക്തമായ വിഭാഗം എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്। അശോക് ഗെലോട്ടിനെ എഐസിസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നെഹ്റു കുടുംബത്തിലെ നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നു। അതിലൊന്ന്, എഐസിസി പ്രസിഡന്റ് ആയി തുടരുമ്പോഴും രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയായി തുടരാനുള്ള അനുവാദം നൽകണം, അല്ലെങ്കിൽ അശോക് ഗെലോട്ട് നിർദ്ദേശിക്കുന്ന ഒരാളാകണം രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയാകേണ്ടത്। ഈ രണ്ട് നിബന്ധനകളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മുന്നിൽ അശോക് ഗെലോട്ട് വെച്ചിരുന്നത്। എഐസിസി പ്രസിഡന്റ് ആയി വരുന്ന ഒരു നേതാവ് അയാൾ എല്ലാവിധ ഗ്രൂപ്പുകൾക്കും വിഭാഗങ്ങൾക്കും അപ്പുറമായി കോൺഗ്രസിനെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിവുള്ള ഒരാളായിരിക്കണം। പക്ഷേ അശോക് ഗെലോട്ട് അങ്ങനെയുള്ള ആളാണോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യചിഹ്നം। രാജസ്ഥാനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി കൊണ്ട് ഉടനെയൊന്നും രാജസ്ഥാന്റെ ഭരണം ഒരുപക്ഷെ കോൺഗ്രസിന് നഷ്ടമായേക്കില്ല। കാരണം 108 എംഎൽഎമാരാണ് അവിടെ കോൺഗ്രസിനുള്ളത്. അതിൽ 90 പേരും അശോക് ഗെലോട്ടിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്। ഒരു 18 എംഎൽഎമാർ ഒരുപക്ഷെ ഈ പരമാവധി സച്ചിൻ പൈലറ്റിനോടൊപ്പം പോയേക്കാം। അങ്ങനെയാണെങ്കിലും 71 അംഗങ്ങൾ മാത്രമുള്ള BJP ഭരണം പിടിക്കുക അവിടെ എളുപ്പമല്ല। അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജസ്ഥാൻ കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി അത് അശോക് ഗെലോട്ടിൻ്റെ തന്നെ സൃഷ്ടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും। അതായത് ഭാവിയിൽ അടുത്ത മാസം 19-ാം തീയതിയാണ് കോൺഗ്രസിൻ്റെ എഐസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്। ഈ 19-ാം തീയതിക്ക് ശേഷം അശോക് ഗെലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് രാജസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയണം। കാരണം ഒന്നുകിൽ തന്നെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കണം, എഐസിസി പ്രസിഡന്റ് എന്ന ഉന്നതമായ സ്ഥാനത്തിരിക്കുമ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കണം, സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അടുപ്പിക്കാനേ പാടില്ല എന്ന കർക്കശ ബുദ്ധി ഇപ്പോൾ അശോക് ഗെലോട്ട് പുറത്തെടുത്തിരിക്കുന്നു। അശോക് ഗെലോട്ടിനെ പിന്തുണച്ചുകൊണ്ട് ഏതാണ്ട് 90-ഓളം MLA മാരും ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്। ഈ MLA മാർ പലരും പരിധി വിട്ടുകൊണ്ട് അച്ചടക്കത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നു, അവർ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നു. അങ്ങനെ ഹൈക്കമാൻഡ് ഇപ്പോൾ അവരുടെ രോഷം പ്രകടിപ്പിച്ചിരിക്കുന്നത് അശോക് ഗെലോട്ടിന് മേലാണ്. തന്നെ പിന്തുണയ്ക്കുന്ന MLA മാരെ നിയന്ത്രിക്കേണ്ടത് ഒരു നേതാവെന്ന നിലയിൽ, പ്രത്യേകിച്ചും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, അതിനുമപ്പുറം ഭാവി എഐസിസി പ്രസിഡന്റ് ആകാനുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആ പ്രവർത്തകരെ അടക്കി നിർത്തേണ്ട ചുമതല അശോക് ഗെലോട്ടിനായിരുന്നു. പക്ഷേ താൻ നേതൃസ്ഥാനത്തേക്ക് യോഗ്യനല്ല എന്ന് തന്നെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് അശോക് ഗെലോട്ട്. രാജസ്ഥാൻ എന്നത് ഒരു വലിയ സംസ്ഥാനമാണ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കയ്യിലുള്ള ഏക വലിയ സംസ്ഥാനം കൂടിയാണ്. അവിടെ രാഷ്ട്രീയ പ്രതിസന്ധി, അവിടെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി എന്നത് ഒരുപക്ഷെ ഭരണം പിടിച്ചെടുക്കാൻ BJPക്ക് ഉടനെ കഴിയില്ല എങ്കിൽ കൂടി ഈ 18 MLA മാരുമായി സച്ചിൻ പൈലറ്റ് BJPയിലേക്ക് പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രാജസ്ഥാനിൽ നിലം തൊടില്ല എന്നുറപ്പാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ സച്ചിൻ പൈലറ്റും അശോക് ഗെലോട്ടും ഒന്നും ഇല്ലെങ്കിൽ തന്നെയും BJP അവിടെ അധികാരം പിടിക്കുമെന്ന് ഉറപ്പാണ്. അത്രമാത്രം അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഒരു സംസ്ഥാന ഭരണമാണ് രാജസ്ഥാനിൽ നിലനിൽക്കുന്നത്. ഒപ്പം ഇത്തരത്തിലുള്ള അനൈക്യവുമുണ്ട്. അതിനോടൊപ്പം ഈ 18 MLA മാരുമായി സച്ചിൻ പൈലറ്റ് കൂടി മറുഭാഗത്തേക്ക് പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കോൺഗ്രസ്സിന് നിലം തൊടാനാവില്ല എന്നുറപ്പാണ്. ഇതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനെ, നെഹ്റു കുടുംബത്തിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തിയുള്ള ഒരാൾ, കോൺഗ്രസിനെ എന്നെന്നും ഗ്രൂപ്പുകൾക്ക് അതീതമായി നേതാക്കളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് BJPയെ നേരിടാൻ കഴിയുന്ന ഒരാൾ, ആ ആളെയായിരുന്നു നെഹ്റു കുടുംബം പുതിയ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെയാണ് അശോക് ഗെലോട്ടിൽ നിന്ന് നെഹ്റു കുടുംബം പ്രതീക്ഷിച്ചതും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നേരെ മറിച്ചാണ്. നെഹ്റു കുടുംബത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വൃഥാവിലാണ് എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല, G23 ഭാഗത്തു നിന്നും ശശി തരൂരോ മനീഷ് തിവാരിയോ മറ്റോ മത്സരിക്കുകയാണോ എങ്കിൽ കൂടി
അശോക് ഗെലോട്ടിൻ്റെ നില പരിങ്ങലിലാകും എന്ന അവസ്ഥയുമാണ്. സത്യത്തിൽ AICC അധ്യക്ഷ സോണിയാഗാന്ധിയും ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിയും വല്ലാത്തൊരു വിഷമ വൃത്തത്തിലാണ് ഇപ്പോഴുള്ളത്. കയ്യിലിരിക്കുന്ന ഏക സംസ്ഥാനത്ത് ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു. AICC അധ്യക്ഷ പദത്തേക്ക് തങ്ങൾ നിർദ്ദേശിച്ച ഒരു വ്യക്തി പരാജയ ഭീതി നേരിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.